അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. ഭഗവാന് രണ്ട് ഭാവങ്ങളുണ്ട്. സ്വാമി എന്നോട് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞു, രണ്ട് ഭാവങ്ങളുണ്ട് ഭഗവാന്, പുരുഷഭാവം സ്ത്രീഭാവം. സ്ത്രീ എന്നാൽ ശക്തി. ശക്തി ഉണ്ടെങ്കിൽ അവിടെ വേർതിരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും വേറെ വേറെ ആയേക്കും. ഭക്ഷണമും ഭക്ഷണം ഒന്നായാലും സ്വാമി പോലും, സ്വാമി കുറ്റം പറഞ്ഞല്ല, എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാൻ, ഭക്ഷണം ഒന്നായാലും ചോറ് കഴിച്ചാൽ പോലെ എന്തിനു ഇഡ്ഡിയായി കഴിക്കുന്നു, എന്തിനു ദോശയും കഴിക്കുന്നു, എല്ലാം ഒരേ അരി തന്നെയല്ല. അവിടെ നമ്മൾ വേർതിരിച്ചു വേണം. അങ്ങനെ എല്ലാ മേഖലകളിലും ശക്തിയുടെ മുൻപിൽ നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ്. ഊർജമനുസരിച്ചാണ് അവിടെ നമ്മൾക്ക് അനുഗ്രഹവും എല്ലാം കിട്ടുന്നത്. ഈ ഈ സത്യം വെളിപ്പെടുത്തിയത് ഭാരതത്തിൽ മാത്രമാണ്. അത് മറ്റുള്ള മതങ്ങളിൽ ആർക്കും അറിയില്ല. അവര് സ്ത്രീഭാവങ്ങൾ ഈശ്വരനെ വണങ്ങുന്നത് ഭാരതത്തിലാണോ ബാക്കിയുള്ള മതത്തിനാണോ? ബാക്കിയുള്ള മതത്തിൽ പുരുഷഭാവത്തിൽ മാത്രമേ ഭഗവാനെ പൂജിക്കുന്നുള്ളൂ, ശരിയല്ലേ? ഹിന്ദുമതമോ സനാതന ധർമ്മമോ അല്ലാത്ത എല്ലാ മതങ്ങളിലും പുരുഷഭാവമായാണ് വണങ്ങുന്നത്, സ്ത്രീഭാവത്തിൽ വണങ്ങുകയില്ല, ശരിയല്ലേ? നമ്മളുടെ ഭാരതത്തിൽ മാത്രം സ്ത്രീഭാവമായി നമ്മൾ വണങ്ങുന്നു. കാരണം സ്ത്രീയായാൽ അവിടെ അത് ശക്തിയാണ്. ശക്തി ഉണ്ടെങ്കിൽ അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ച ഭഗവാൻ എല്ലാവർക്കും തുല്യമാണ്. അപ്പൊ എല്ലാവരും ഭഗവാൻ ഒരുപോലെ അനുഗ്രഹിക്കണ്ടേ? ക്യൂ നിന്ന് ഭഗവാനെ കാണുന്നത് അടുത്തതായിട്ട് സംസാരിക്കാം. ആദ്യം തന്നെ അനുഗ്രഹത്തെ പറ്റി നമ്മൾക്ക് മനസ്സിലായ സ്വാമിക്ക് തന്നെ ഈ ചോദ്യം മനസ്സിലാകും. അപ്പോ ഭഗവാൻ എല്ലാവരെയും ഒരേപോലെ കാണുന്നതാണെങ്കിൽ നമ്മൾ എല്ലാവരും വന്നാൽ എല്ലാവർക്കും തുല്യ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ടോ? സ്വാമി എന്താ പറയും അല്ലെ? എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. നമ്മുടെ ഒരു ടീച്ചറിന്റെ താഴെ പഠിക്കുകയാണെങ്കിൽ ടീച്ചർക്ക് എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ തന്നെയല്ലേ? ശരിയല്ലേ? പക്ഷെ മാർക്ക് ഇടുമ്പോൾ പറ്റില്ല, അവിടെ വ്യത്യാസം കാണിക്കുന്നു. ഞാനിവിടെ പേര് പറയുമ്പോൾ അന്യമതത്തിൽ ഒരാൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പ്രായോഗികമല്ല. നമ്മൾ ചെയ്ത കർമ്മത്തിനനുസരിച്ച് അതിനുള്ള ഫലം കൊടുത്തേ പറ്റൂ. അപ്പോ ഇന്ന് VIP കളായിരിക്കണമെങ്കിൽ, അതിനെ ഞാൻ പറയാം, ഇന്ന് VIP ആയിരിക്കണമെങ്കിൽ അവർ ചെയ്ത പൂർവജന്മ കർമ്മം കൊണ്ടാണ് അവർ VIP ആയി മാറിയിരിക്കുന്നത്. അവർക്ക് എന്റെ ആൾക്കാർ ഇന്ന് ഉള്ള സത്യം ഞാൻ പറയുന്നത്, എന്റെ വീട്ടിൽ എനിക്ക് പെങ്ങളുണ്ട്. ഒരേ അച്ഛനമ്മമാർക്ക് ജനിച്ച രണ്ട് കുട്ടികളാണ്. രണ്ടുപേരും ഒരേ സ്കൂളിൽ ഒരേ ടീച്ചർമാരെ താഴെയാണ് പഠിച്ചത്. ഞാൻ PhD എടുത്തു. എന്റെ പെങ്ങൾ ഇത് കേട്ടാൽ ദേഷ്യം വരും. എല്ലാവരും നാട്ടുകാരോട് എല്ലാവരും പറഞ്ഞു പത്തിൽ തോറ്റുപോയി, പഠിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അവിടെ എവിടെ വ്യത്യാസം വന്നു? ഒരേ അച്ഛനമ്മ. ജനറ്റിക്സ് നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഒരേ അറിവുണ്ടാവില്ലേ? ഒരേ സ്കൂളിൽ പഠിച്ചു, എവിടെ വ്യത്യാസം വന്നു? അതാണ് പൂർവജന്മ ഫലങ്ങൾ കൊണ്ടാണ് അത് വരുന്നത്. പക്ഷേ ഈ അടുത്ത സംശയങ്ങൾക്ക് അറിയാമോ സ്വാമി ചോദിക്കുന്നത്? അപ്പോ ഇവിടെ ഊർജത്തിന്റെ പേരിലാണ് ഓരോരുത്തർക്കും വ്യത്യസ്തം ഇവിടെ വരുന്നത്. അനുഗ്രഹത്തിൽ മാത്രമല്ല നിന്ന് തൊഴുന്നതിന് പോലും ഈ വേർതിരിവ് വരുത്തുന്നത് ഭഗവാൻ എന്ന ശക്തിയാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, ഭഗവാൻ പൂർണ്ണ കരുണയുള്ള ആളാണ്. പുരുഷഭാവത്തിൽ എല്ലാവരും VIPയോ പാപം ചെയ്യുന്നവനോ പാപം ചെയ്യാത്തവനോ എല്ലാവരെയും ഒരുപോലെ നോക്കുന്ന കരുണയുള്ള ആ ഭാവമാണ് പുരുഷഭാവം. പക്ഷെ സ്ത്രീയായി കഴിഞ്ഞാൽ എല്ലാം വ്യത്യാസമായി കഴിഞ്ഞു. ശക്തിയാ ഉണ്ടായാൽ അവിടെ വ്യത്യാസം ഉണ്ടാകും, അവിടെ വേർതിരിച്ച് പറയേണ്ടി വരും. അപ്പോ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇന്ന് VIP ആയി ഇന്ന് പറയാൻ പാടില്ല. ഇവിടുത്തെ ദേവസ്വം നമ്പറോ പ്രസിഡന്റോ ഈ അമ്പലത്തിൽ മാത്രമല്ല, ഏത് അമ്പലത്തിലായാലും അവിടെ ആ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് നല്ലതുണ്ടാക്കിയില്ലെങ്കിൽ അടുത്ത ജന്മം ഉറുമ്പായി മാറുമെന്ന് ഞാനല്ല പറയുന്നത്, നമ്മളുടെ ഋഷിമാർ പറയുന്നുണ്ട്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് രാജ അന്ന് രാജാവിനെ ഉദ്ദേശിച്ച് പറഞ്ഞു, അന്നത്തെ മന്ത്രിമാരെ ഉദ്ദേശിച്ച് പറഞ്ഞു, നിങ്ങളുടെ പൂർവജന്മ
ഫലങ്ങൾ കൊണ്ട് ഇന്ന് രാജാവായി തീരുന്നു, ഇന്ന് മന്ത്രിയായി തീരുന്നു. പക്ഷേ അതിനെ ദുരുപയോഗപ്പെടുത്തിയാൽ അതിന്റെ സുഖങ്ങളെല്ലാം അനുഭവിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ അതിന് മനുഷ്യനായി ജനിക്കില്ല, ഉറുമ്പായി ജനിക്കും. അപ്പോ ശിഷ്യൻ ചോദിക്കണം ഗുരുവിനോട്, എന്താണ് മനുഷ്യൻ ജന്മമില്ല, എന്തുകൊണ്ടാണ് ഉറുമ്പായി ജനിക്കുന്നത്? എന്തെന്നാൽ ഉറുമ്പിന് ഊർജമേ ഇല്ല. എപ്പൊ നോക്കിയാലും ഊർജത്തിന് അന്വേഷണം കൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാ ജീവികളെക്കാളും എപ്പോ നോക്കിയും സദാ നേരം ഭക്ഷണം എന്ന ഊർജത്തിനെ സദാ തേടിക്കൊണ്ടിരിക്കുന്നതും അതിനെ ചേർത്ത് വെക്കുന്ന ഒരേ ജീവി ഉറുമ്പല്ല. അപ്പോ ഇന്ന് ബി എച്ച് കളായി ഇരിക്കുന്നവർ ഈ സാഹചര്യം ഉപയോഗിച്ച് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ തൊടാനുള്ള സാഹചര്യം അവരുണ്ടാക്കി കൊടുക്കണം. ഊർജ കുറവ് കാരണം എല്ലാവരും വേർതിരിക്കാൻ പാടില്ല, അതും ഞാൻ പറയുകയാണ്. അവർ വേർതിരിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ശക്തി അങ്ങനെ ഉണ്ടെങ്കിലും അവർ വിചാരിക്കണം, ഇവിടെ ഭഗവാനെ ആലോചിക്കണം, പുരുഷ ഭഗവാന്റെ പുരുഷഭാവത്തെ ആലോചിച്ച് ഈ വരുന്ന എല്ലാ ഭക്തജനന്മാർക്കും ഒരേപോലെ ഇന്ന് സയൻസ് എന്ന വികസിച്ചിരിക്കുന്ന കാലത്ത് ഇവിടെ അടുത്ത നമ്മുടെ സ്വാമി പറഞ്ഞ ചോദ്യത്തിന് ഒന്നും കൂടെ നന്ദി പറയാം. ഈ ഈ സന്ദേശം എല്ലാവരും എത്തണം. ഇവിടുത്തെ അമ്പലത്തിന്റെ അധികാരി മാത്രമല്ല, ഭാരതത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെ അധികാരികൾക്കും ഈ സന്ദേശം നമ്മൾ എത്തിക്കണം. ഇന്ന് നിങ്ങൾക്ക് അധികാരം കിട്ടിയിരിക്കുന്നത് പൂർവ്വജനങ്ങളുടെ ഫലമാണ്. പക്ഷേ അതിനെ ഈ ഈശ്വര പ്രപഞ്ച ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ അടുത്ത പെൻഷൻ കിട്ടില്ല, ഉറുമ്പായി മാറുന്നത് ഉറപ്പാണ് എന്നും കൂടെ അവരെ ഓർമ്മിപ്പിച്ചാൽ അടുത്ത് വരുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഭഗവാന്റെ അനുഗ്രഹം മാത്രമല്ല ദർശനവും ലഭിക്കും എന്ന് പറഞ്ഞ് സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ എന്റെ ഗുരു ഗുരുജി ജയചന്ദ്ര രാജന്റെ പാദങ്ങളിൽ ഈ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഓം നമ ശിവ.